السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام عليك يا سيدي يا رسول الله. സ്നേഹം ഉള്ള സ്നേഹലോകം ഗ്രൂപ്പിലെ സുഹൃത്തുക്കള, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ എന്നുള്ളത്. മഹാന്മാർ അതിന്റെ മഹത്വങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. പല പേരുകളിലും സ്വലാത്തുൻ നാരിയ അറിയപ്പെടുന്നുണ്ട്. സ്വലാത്തു തഫ്രീജിയത്തുൽ ഖുർത്തുബിയ എന്നുള്ള ഒരു പേരും ഇതിനുണ്ട്. മാത്രമല്ല മറ്റു അനേകം പേരുകളിലും പല നാടുകളിൽ ഈ സ്വലാത്ത് അറിയപ്പെടുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിനെ തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് തവസ്സുലാക്കി ചെല്ലുന്ന ഒരു സ്വലാത്ത്. അതിന്റെ പദങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ തന്നെ സ്വലാത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണമായി ആ സ്വലാത്തിൽ പറയുന്നു, അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി കെട്ടുകൾ അഴിയും. അതംഫരിജ് ബിഹിൽ ഖുറബ്, നബി തങ്ങൾ കാരണമായി പ്രയാസങ്ങൾ നീങ്ങും. ബിഹിൽ ഹവായിജ്, നബി തങ്ങൾ കാരണമായി ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. ഒത്തുനാല് ബിഹിർ റവായിബ്, നബി തങ്ങൾ കാരണമായി ആഗ്രഹങ്ങൾ സഫലീകൃതമാകും. വഹസുനുൽ ഖവാത്തിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി അന്ത്യം നന്നാകും. വയസ്തസ്ഖൽ അമാമു ബിവജ്ഹിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരണീയ മുഖം കൊണ്ട് മഴ തേടപ്പെടും. ഇങ്ങനെ നബി തങ്ങളിലേക്ക് അവിടുത്തെ വിശേഷണമായി ഈ സ്വലാത്തിൽ പറയുന്നുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ വളരെ മഹത്വങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെയുള്ള മഹത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ ഇതിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഈ സ്വലാത്ത് 4444 പ്രാവശ്യം എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ ചൊല്ലുന്നുണ്ടോ ആ ഉദ്ദേശം പെട്ടെന്ന് പരിഹരിക്കാൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്ന സുപ്രധാനമായൊരു കാര്യം സാധിക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രയാസം നീങ്ങിക്കിട്ടുവാനോ ഉദ്ദേശിക്കുന്നവർ 4444 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തവസ്സലാക്കി ദുആ ചെയ്താൽ അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് തുനീസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഈ സ്വലാത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം ചൊല്ലിയാൽ അയാളുടെ ഭക്ഷണം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെയും ഭൂമിയിൽ നിന്ന് മുളച്ചി വരുന്നത് പോലെയും അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അവനിക്ക് ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല, അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് മഹാൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇമാം ദീനവലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സ്വലാത്ത് ആരെങ്കിലും ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി 11 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യം വരികയില്ല, മാത്രവുമല്ല അവനിക്ക് ഉന്നതമായ പദവി കരസ്ഥമാക്കാനും ഐശ്വര്യപൂർണമായ അധികാരം ലഭിക്കാനും ഇത് കാരണമാകും എന്ന് മഹാൻ പഠിപ്പിക്കുന്നു.
അതുപോലെ തന്നെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാര ശേഷം 41 പ്രാവശ്യം ഈ സ്വലാത്ത് പതിവാക്കിയാൽ അവന്റെ ലക്ഷ്യം അത് കരസ്ഥമാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സുബ്ഹിന് ശേഷം 41 പ്രാവശ്യം ചൊല്ലിയാൽ ആ ലക്ഷ്യം അവന് കരസ്ഥമാക്കാൻ സാധിക്കും. എല്ലാ ദിവസവും 100 പ്രാവശ്യം ഈ സ്വലാത്ത് പതിവായി ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശങ്ങൾ, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അപ്പുറം അവനിക്ക് കാര്യങ്ങൾ നിറവേറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ എണ്ണമായ 313 പ്രാവശ്യം ആരെങ്കിലും ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം പൂർത്തിയായി കാണുന്നതാണ് എന്നൊക്കെ മഹാനായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ മഹത്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഖുർത്തബി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, എല്ലാ ദിവസവും 41 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ അതിൽ കൂടുതലെയോ ആരെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കി ചെല്ലുകയാണെങ്കിൽ അവന്റെ ദുഃഖവും മനഃപ്രയാസവും ബുദ്ധിമുട്ടും അകറ്റിക്കൊടുക്കുന്നതും അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതും അവന്റെ സ്ഥാനത്തിൽ വലിയ ഉയർച്ച ലഭിക്കുന്നതും അവന്റെ അവസ്ഥ നന്നാക്കി കൊടുക്കുന്നതും അവന്റെ ഭക്ഷണം വിശാലമാക്കി കൊടുക്കുകയും നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാൻ ഖുർത്തബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാലത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നീങ്ങാനും വിശപ്പ്, ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു തആല അവനിക്ക് സംരക്ഷണം നൽകാനും ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ അവനിക്ക് കഴിയുന്നതാണ്. അതുപോലെ മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹം അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ്. അള്ളാഹുവിനോട് എന്ത് കാര്യങ്ങൾ ചോദിക്കുന്നുവോ ഉടനെ തന്നെ അള്ളാഹു തആല അവനിക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ സ്വലാത്തു നാരിയുടെ മഹത്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വലാത്തു കൂട്ടത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള, വളരെ മഹത്തമുള്ള സ്വലാത്താണ് സ്വലാത്തു നാരിയ. 4444 പ്രാവശ്യം നമ്മുടെ ഉദ്ദേശം സാഫല്യത്തിന് വേണ്ടി ഞാൻ ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഉദ്ദേശം അത് പെട്ടെന്ന് സഫലീകരിച്ച് തരുന്നതാണ്, സഫലീകരിച്ച് കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പല ആളുകൾക്കുമുള്ള അനുഭവങ്ങളും നമുക്കറിയാവുന്നതാണ്. വളരെ മഹത്തമുള്ള സ്വലാത്താണ്. അല്ലാഹു തആല നമുക്ക് സ്വലാത്ത് പതിവാക്കാനും വർദ്ധിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ കരീം തങ്ങളൊക്കെ ഈ സ്വലാത്ത് സുബ്ഹിന് ശേഷം 11 വട്ടം ചൊല്ലാനൊക്കെ ഇജാസത്ത് നൽകാറുണ്ട്. അല്ലാഹു തആല നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.